ആർക്കാണ് നിങ്ങളിൽ കൂടുതൽ ക്ഷമ? അത്ര ക്ഷമ വേണോ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ? ഭയങ്കര ദേഷ്യമാണ്, പെട്ടെന്നൊന്നും മാറത്തില്ല, പേഷ്യൻസ് കുറവാണ് ഭയങ്കരമായിട്ട്. അടുത്ത ചോദ്യം, കൂട്ടത്തിലെ വൃത്തിയില്ലാത്ത വ്യക്തി ആര്? അതായത് വൃത്തിയില്ലാത്ത നേരത്തെ പോലത്തെ ചോമിനൊപ്പം കുളിക്കാതൊന്നിരിക്കാം, ഇങ്ങനെ ഡ്രസ്സൊക്കെ ഊരിയിട്ട് ഇങ്ങനെ വലിച്ചു കയറി, അപ്പം റൂമിന് എവിടെയെങ്കിലും പോയിരിക്കും. അപ്പൊ പുള്ളിക്കാരി അവിടെ പോയി എടുത്ത്. അതെ, ഇനി ഡ്രസ്സെല്ലാം ഊരി അതുപോലെ മടക്കി വെക്കുന്ന ഹസ്ബൻഡ്സ് ആരൊക്കെ ഉണ്ട് ഇവിടെ? ആണോ ഷൈമ? ആണോ? ആണോ. ഓക്കെ, ടീന നിങ്ങളിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തി ആര്? രണ്ടുപേരെ തമ്മിലടിച്ചു. മുംതാസ്, റാഫിയെ കുറിച്ച് പറയും. എല്ലാ കാര്യവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയുള്ളൂ. നമ്മളാ ഞാൻ ഒരു ഒരു പരിധിവരെ കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഇതെന്തേലും ഉണ്ടെങ്കിൽ നെഗറ്റീവ് മാത്രമേ കണ്ടുപിടിക്കുള്ളൂ. മുംതാസ് കോംപ്ലിക്കേറ്റഡ് അല്ല, ഞാനിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോ അതിൽ വെച്ച് അവള് പിന്നെയും കോംപ്ലിക്കേറ്റഡ്. തനിക്ക് മാത്രമേ വാശി പാടുള്ളൂ. ഓൾറൈറ്റ്, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിലെ മറവി രോഗി. മറവി എന്നാ വെഡിങ് ആനിവേഴ്സറി? അത് ഏപ്രിൽ 7. ഇത്ര നേരം എടുത്തു ആലോചിക്കാൻ. അല്ല അതെ എനിക്ക്. ശരി, ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. മുംതാസിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരാണ്? മുംതാസിന്റെ മൊബൈൽ നമ്പർ പറയൂ. എല്ലാവർക്കും കിട്ടി. തെറ്റാണ്. ശരി ശരി, ഓക്കെ, അതെന്താ കാര്യം പറഞ്ഞോ? ശ്രദ്ധിക്കത്തില്ല കാര്യങ്ങൾ, അതാണ് മറവി. ശ്രദ്ധയോടെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ ഓർത്തിരിക്കുമല്ലോ. ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ എവിടെയൊക്കെ ചെയ്തിട്ട് ആ ഞാൻ എന്താ കീ എവിടെ വെച്ചു, പേഴ്സ് എവിടെ വെച്ചു, ഒന്നും ഓർമ്മയില്ല. ഇവിടുത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ, വെളിയിൽ ഓഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ശ്രദ്ധയാണ്. അല്ല, അങ്ങനെ ഇല്ല. അടുത്ത ചോദ്യം, എപ്പോഴും എക്സ്ക്യൂസസ് പറയുന്ന വ്യക്തി ആര്? ഒന്ന്, രണ്ട്, പറയൂ. എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് വേണം എന്ന് പറയാം. ഓക്കെ, അപ്പം മിനു ഒരു 8 മണിക്ക് എനിക്ക് പോകണം, റെഡി ആവണം എന്ന് പറഞ്ഞാൽ ചെയ്യും. പക്ഷെ അവളെ 7:30 എണീക്കത്തുള്ളൂ. അതാണ് 8 മണിക്ക് പോകണമെങ്കിൽ അവളെ 7:30 എണീക്കത്തുള്ളൂ. 7:30 എണീറ്റാലും 8 മണിക്ക് ഞാൻ വിടും. ആ വിടും വിടും വിടാറില്ല ആ വിടും വിടും വിടും. യൂ പ്രശ്നം. 8 മണിക്ക് വിടുന്നാണോ അല്ല അവള് പറയുന്നത് വിടുന്നതാണെന്നോ? അല്ല, ഞാൻ ഇറങ്ങിപ്പോവും, അവള് വിടത്തില്ല, ഞാൻ പോകും. ഫുഡ് കൊടുത്തൂടെ എല്ലാം ചെയ്യും, എല്ലാം ചെയ്യും. പിന്നെന്താ, നമുക്കെല്ലാം മനസ്സിലായി കേട്ടോ. ഓൾറൈറ്റ്, സോ ഇനി നിങ്ങളുടെ ചാൻസ് ആണ്, കണ്ടസ്റ്റന്റ്സ് ചോദിച്ചോളൂ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ആൾ ആരാണ്? ഭയങ്കര മെച്യൂരിറ്റിയാണ്. നേരത്തെ മുംതാസ് പറഞ്ഞു ഭയങ്കര ഇമ്പൾസീവ് ആണ്, ഭയങ്കര ടെമ്പർ പെട്ടെന്ന് ലൂസ് ചെയ്യും, കോംപ്ലിക്കേറ്റ് ചെയ്യും കാര്യങ്ങൾ. പക്ഷെ അതിനൊക്കെ വിരോധമായിട്ടാണ് ഇപ്പോ ഇപ്പോഴത്തെ ഈ ചോദ്യത്തിന് ഉത്തരം തന്നിരിക്കുന്നത്. മെച്യൂർഡാണ് കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചിന്തിക്കും. ചില മണ്ടത്തരങ്ങൾ ഉണ്ടെങ്കിൽ മുംതാസിനെയും റാഫിനെയും വെച്ച് നോക്കുമ്പോൾ മെച്യൂരിറ്റി കൂടുതൽ. വെൽ പ്ലേഡ്, താങ്ക് യു മുംതാസ് ആൻഡ് റാഫി. താങ്ക് യു.